സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് സ്ഥിരെ ആർ എസ് എസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഏകോപനം പാളിയെന്നും വിമർശനമുണ്ട്. കൊച്ചിയിൽ ചേർന്ന ബി ജെ പി ആർ എസ് എസ് നേതൃയോഗത്തിലാണ് വിമർശനം. കെ വി സന്തോഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ? ശാലിനി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും അതിനെ തുടർന്ന് ബി ജെ പിയിലുണ്ടായ വിവാദങ്ങളുമൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് ആർ എസ് എസ് പ്രശ്നത്തിൽ ഇടപെട്ടത്. കൊടകര കുഴൽപ്പണപ്പ് കേസ്, പ്രസീതയുടെയും കെ സുന്ദരയുടെയും വെളിപ്പെടുത്തൽ എന്നിവയെല്ലാം ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യോഗം വിളിക്കാനായിട്ട് ആർ എസ് എസ് തീരുമാനിച്ചത്. ഇന്ന് കൊച്ചിയിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളുടെ പ്രത്യേക യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അനാവശ്യമായ തർക്കങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഉണ്ടാക്കി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഏകോപനത്തിൽ പാളിച്ചകളുണ്ടായി. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ്. ഈ ഗ്രൂപ്പിസം ഒഴിവാക്കണമെന്ന് പലതവണ ആർ എസ് എസ് നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ ഇപ്പോഴും ഈ ഗ്രൂപ്പിസം തുടരുന്നതാണ് ഈ ഇതിനെല്ലാം കാരണം. അതിനാൽ ഇത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആർ എസ് എസ് ശക്തമായ നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഉപയോഗിക്കേണ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും പാളിച്ചയുണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളും വിമർശനമായി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ നേതാക്കൾക്കും വീതിച്ച് നൽകിയിരിക്കുന്ന ചുമതലകൾ അവർ കൃത്യമായി നിർവഹിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ സംഘടനാതലത്തിലുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഓഡിറ്റിംഗ് നടത്താനായി ഒരു സമിതിയെ രൂപീകരിക്കണമെന്ന് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി ഇപ്പോൾ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി അടുത്ത കാലത്ത് രൂപീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സമിതി രൂപീകരിച്ച് ഓരോ നേതാക്കളെയും പ്രവർത്തനത്തെ അതാത് സമയത്ത് കൃത്യമായി ഓഡിറ്റിംഗ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആർ എസ് എസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യോഗത്തിൽ ബി ജെ പി നേതാക്കളായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ശാലിനി, ശരി, സന്തോഷ്.